بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. അടുത്ത ദിവസങ്ങളിലായി ഒരു സഹോദരൻ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയോ അയച്ചു തരികയുണ്ടായി. അതിൽ ഉള്ളത് ഏതോ ഒരു വ്യക്തി ഏതോ ഒരു മുസ്ലിയാരോട് നബിദിനവുമായി ബന്ധപ്പെട്ട തെളിവ് അന്വേഷിക്കുകയും ആ വിഷയത്തിൽ വല്ല ഹദീസും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ അതിന് മറുപടിയായി അൽഹാഫിദ് സുയൂത്തി അദ്ദേഹത്തിൻ്റെ അൽഹാവി ലിൽ ഫതാവ എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞ ചില വാക്കുകൾ എടുത്തു ഉദ്ധരിച്ചതായി കേൾക്കാൻ കഴിഞ്ഞു. ഈ വിഷയത്തിനൊരു വിശദീകരണം ആവശ്യമാണ് എന്ന് ചില സഹോദരങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം ഇങ്ങനെ ഒരു സംസാരം നമ്മൾ നടത്തുന്നത്. അലിമാ അൽഹാഫിദ് സുയൂത്തി റഹിമഹുല്ലാഹു തആല അദ്ദേഹം തൻ്റെ അൽഹാവിയിൽ പറഞ്ഞത് ഇപ്രകാരമാണ്. ഇത് സുയൂത്തി പറയുന്നതിന് തൊട്ടു മുൻപ് അദ്ദേഹത്തിൻ്റെ ഉസ്താദായ അൽഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ കൂടി എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതിനു മുൻപ് എന്താണ് സുയൂത്തി പറഞ്ഞത് എന്ന് വായിക്കട്ടെ. സുയൂത്തി അദ്ദേഹം പറഞ്ഞു, വഖദ് ളഹറ ലി തഖ്രീജുഹു അലാ അസ്ലിൻ ആഖർ. ഇബ്നു ഹജർ നബിദിനം അനുവദനീയമാണ് എന്ന് പറഞ്ഞതിന് ഒരു തെളിവ് ഇബ്നു ഹജർ എടുത്തു കൊടുത്തിട്ടുണ്ട്. ആ തെളിവല്ലാതെ മറ്റൊരു തെളിവ് കൂടി, മറ്റൊരു അടിസ്ഥാനം കൂടി നബിദിനത്തിന് ഷറഈൽ എനിക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. وهو ما أخرجه البيهقي عن أنس أن النبي صلى الله عليه وسلم عق عن نفسه بعد النبوة. هذا اللي ويدان الإمام البيهقي أديهم أدرس حديثا حديث أنس بن مالك لنعم عندنا حديث الولد نبي صلى الله عليه وسلم تنكو عندي الله عقيقة നുബൂവത്തിന് ശേഷം അറക്കുകയുണ്ടായി. അതായത് ഓരോ കുട്ടിയും ജനിച്ചു കഴിഞ്ഞാൽ അവനു വേണ്ടി അഖീഖ അറക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടിയുള്ള അഖീഖ നുബൂവത്തിന് ശേഷം അറുത്തിട്ടുണ്ട്. മഅ അന്നഹു ഖദ് വറദ അന്ന ജദ്ദഹു അബ്ദുൽ മുത്തലിബ് അഖ അൻഹു ഫീ സാബിഇ വിലാദതിഹി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കു വേണ്ടിയുള്ള അഖീഖയാകട്ടെ അദ്ദേഹത്തിന്റെ വല്ലിപ്പയായ, അവിടുത്തെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 7 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ അറുത്തു കഴിഞ്ഞിട്ടുണ്ട്. വൽ അഖീഖതു ലാ തുആദു മറത്തൻ സാനിയ. അഖീഖയാകട്ടെ അത് രണ്ടാമതൊരിക്കൽ അറുക്കപ്പെടാറില്ല, ഒരു തവണയാണ് അഖീഖ അറക്കാറുള്ളത്. فيحمل ذلك على ان الذي فعله النبي صلى الله عليه وسلم اظهار للشكر على ايجاد الله اياه رحمه للعالمين. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ അർത്ഥ സംഭവം അത് വിശദീകരിക്കേണ്ടത് എപ്രകാരമാണ്? അത് വിശദീകരിക്കേണ്ടത് ഇപ്രകാരമാണ്. സുയൂത്തി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ നുബൂവത്തിന് ശേഷം അറുത്ത ഈ അഖീഖ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഉണ്ടാക്കിയതിന്
ലോകർക്കെല്ലാം റഹ്മത്തായിക്കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനുള്ള ശുക്രാണത്. അതിനുവേണ്ടിയാണ് ഈ അഖീഖ അർത്ഥിട്ടുള്ളത്. കാരണം എന്താണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അബ്ദുൽ മുത്തലിബ് അവിടത്തേക്ക് വേണ്ടി അർത്ഥിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി അഖീഖ ആവാൻ പാടില്ല. പിന്നെന്താണ്, ഇത് അള്ളാഹു സുബ്ഹാനഹു തആലക്കുള്ള നന്ദിയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകൾക്ക് റഹ്മത്തായി പറഞ്ഞയച്ചു എന്ന ഒരു കാരണത്താലുള്ള നന്ദിയാണ്. വതശ്രീഉൻ ലി ഉമ്മതിഹി കമാ കാന യുസല്ലി അലാ നഫ്സിഹി ലിദാലിക്. അതുപോലെ തന്നെ ഇത് തന്റെ ഉമ്മത്തിനുള്ള മത നിയമം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിലൂടെ നിശ്ചയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഫയുസ്തഹബ്ബു ലനാ അയ്ദൻ ഇദ്ഹാറു ശുക്രി ബിമൗലിദിഹി ബിൽഇജ്തിമാഇ വഇത്ആമി ത്തആമി വനഹ്വി ദാലിക മിൻ വുജൂഹിൽ ഖുർബാത് വഇദ്ഹാരിൽ മസറാത്. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം താൻ ജനിച്ചതിന് ശുക്രായിക്കൊണ്ട് ഹഖീഖയെ അർത്ഥിട്ടുണ്ടെങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചതിന് പകരമായി അതിനുള്ള ശുക്ർ പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഒരുമിച്ചു കൂടുക എന്നതും നബിദിന സദസ്സുകൾ സംഘടിപ്പിക്കുക എന്നതും ഭക്ഷണം നൽകുക എന്നതും അതുപോലുള്ള ഇബാദത്തുകൾ ചെയ്യുക എന്നതും അതുപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കുക എന്നതുമൊക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം മുസ്തഹബാണ്, സുന്നത്താണ്. ഇതാണ് അൽഹാഫിദ് അസ്സുയൂത്തി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞതിന്റെ ചുരുക്കം ഒന്നുകൂടി ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞു, ഇതിന് തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് വേണ്ടി അഖീഖ അർത്ഥു എന്നതാണ്. ഏത് ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, അദ്ദേഹത്തിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വല്യപ്പയായ അബ്ദുൽ മുത്തലിബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 7 വയസ്സ് പ്രായമുള്ളപ്പോൾ അഖീഖ അർത്ഥിട്ടുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത് അർക്കേണ്ട കാര്യമില്ല. അപ്പൊ രണ്ടാമത് അർത്ഥ ഈ സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിന് അല്ലെങ്കിൽ അവിടുന്ന് ജനിച്ചതിന് പകരം സന്തോഷമായിട്ടുള്ള അറിവാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അർക്കാനാണ്. ശരി, ഈ ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്നതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിനു മുൻപ് നമ്മൾ ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. നമുക്കറിയാൻ താല്പര്യമുണ്ടാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തന്റെ പേരിലുള്ള അഖീഖ അർത്ഥത് റബീഉൽ അവ്വൽ 12-നാണ് എന്ന് ഇതിൽ എവിടെയാണ് തെളിവുള്ളത്? ഇതിലങ്ങനെ ഒരു സൂചന പോലുമില്ല. ഒന്നാമത്തെ കാര്യം, ഈ ഹദീസിന്റെ ലഫ്ളിൽ ഇത്രമാത്രമേ ഉള്ളൂ, അനാനസിൻ എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖഅ നഫ്സിഹി ബഅദ നുബുവ, നുബുവത്ത് ലഭിച്ചതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മേലുള്ള അഖീഖ അർത്ഥിട്ടുണ്ട്. അത്രമാത്രമേ ഹദീസിലുള്ളൂ. ഈ ഹദീസിൽ എവിടെയാണ് റബീഉൽ അവ്വൽ പ്രത്യേകമായിട്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർത്ഥത് എന്ന് എവിടെയാണുള്ളത്? എവിടെയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അഖീഖ എങ്ങനെയാണ് മൗലിദിന് പകരമായിട്ട് ഖിയാസാക്കുക? അതിന് താരതമ്യം ചെയ്യാനുള്ള തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ മക്കൾക്ക് വേണ്ടി അഖീഖ അർത്ഥിട്ടുണ്ട്. ശരി, ആ അഖീഖയൊക്കെ അവർ ജനിച്ച ദിവസം പ്രത്യേകമായിട്ട് അർത്ഥിരുന്നോ? ജനിച്ച ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത കൽപ്പിച്ചുകൊണ്ടായിരുന്നോ അവർ അർത്ഥിരുന്നത്? ഒരിക്കലുമല്ല. അഖീഖ ഒരു കാരണവശാലും ജനന ദിവസവുമായി നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമല്ല. ആ ദിവസം ജനിച്ച ദിവസം തന്നെ അഖീഖ അറക്കുക എന്നുള്ളത് പ്രത്യേകമായി വന്നിട്ടില്ല. അഖീഖ ഒരിക്കലും ജന്മദിനവുമായി ഖിയാസ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമേ അല്ല. അങ്ങനെ ഒരു ഖിയാസിന്, അങ്ങനെ ഒരു താരതമ്യത്തിന് യാതൊരു വിധത്തിലുള്ള തെളിവും കാണിച്ചു തരാൻ സാധിക്കുകയില്ല. രണ്ട്. മൂന്നാമത്തെ കാര്യം, ഇൽഹാഫിദ് അസ്സുയൂത്തി അദ്ദേഹം പറഞ്ഞു, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
തനിക്കു വേണ്ടിയുള്ള അഖീഖ അറുത്തത്, ആ അറവ് തൻ്റെ ജന്മം അതിനുള്ള നന്ദി ആയിട്ടാണ് എന്നാണ് സുയൂത്തി പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാന തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ലോകർക്ക് റഹ്മത്തായി പറഞ്ഞയച്ചു എന്ന അതിനു വേണ്ടിയാണ്, ആ കാരണം കൊണ്ടാണ്, ആ ജനനത്തിനുള്ള നന്ദി ആയിക്കൊണ്ടാണ് ഈ അറവ് നടത്തിയിട്ടുള്ളത് എന്നാണ് സുയൂത്തി പറയുന്നത്. അതിന് തെളിവ് തന്നെയാണ്, ആ ഹദീസിലെവിടെ അങ്ങനെ സൂചനയില്ല, ആ ഹദീസിലെവിടെയും അങ്ങനെ ഒരു പരാമർശമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജന്മദിനത്തിനു പകരമായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ തന്നെ അള്ളാഹു റഹ്മത്തായി പഠിച്ചത് കൊണ്ടാണ് അയച്ചത് എന്ന കാര്യം വ്യക്തമായ തെളിവോടുകൂടി അവിടെ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ അത് എഹ്തിമാല് മാത്രമാണ്, അതൊരു സാധ്യത മാത്രമാണ്. ആര് പറഞ്ഞ പോലെ, സുയൂത്തി തന്നെ പറഞ്ഞ പോലെ, ഫയുഹ്മലു ദാലിക അല അന്നല്ലദീ ഫഅലഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇളഹാറുൽ ശുക്ർ. അപ്പോൾ പിന്നെ ഈ ഹദീസ് വഹിക്കപ്പെടേണ്ടത് അള്ളാഹുവിന് ശുക്രായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്തത് എന്ന അർത്ഥത്തിലാണ്. ആ ഇഹ്മാലിന്, ആ വിശദീകരണത്തിന് വ്യക്തമായ തെളിവില്ല, അതൊരു എഹ്തിമാൽ മാത്രമാണ്, ഒരു സാധ്യത മാത്രമാണ്. ആ സാധ്യതക്ക് വ്യക്തമായ തെളിവില്ലാത്തിടത്തോളം കാലം അതുകൊണ്ട് ഒരിക്കലും തെളിവ് പിടിക്കൽ സാധിക്കുന്ന കാര്യമല്ല. ഇനി എല്ലാം നമുക്ക് സമ്മതിക്കാം, ഈ പറഞ്ഞതെല്ലാം നമുക്ക് അംഗീകരിക്കാം, ശരി ഹദീസ് സഹീഹാണെന്ന് വെക്കുക. ഇക്കാലം അത്രയും കഴിഞ്ഞുപോയ സലഫുകൾ സഹാബികൾ ആ ഒരു ഹദീസിൽ നിന്ന് ഇങ്ങനെ ഒരു അസല് മനസ്സിലാക്കിയിരുന്നോ? അവരാണല്ലോ നമ്മളെക്കാൾ ഏറ്റവും നന്നായി ഫഹമുണ്ടായിരുന്ന ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫഅലുകൾ, അവിടുത്തെ പ്രവൃത്തികൾ, അവയുടെ ഉദ്ദേശം എന്താണ് എന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കിയ ആൾക്കാരാണ് സഹാബികൾ. സഹാബികളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും പിന്നീട് എപ്പോഴെങ്കിലും ഈ അഖീഖയുടെ പേരും പറഞ്ഞുകൊണ്ട് ജന്മദിനാഘോഷം നടത്തിയതിന് ഒരു തെളിവും കാണിക്കാൻ, സഹീഹായ ഒരു തെളിവും കാണിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇക്കാര്യം നമ്മൾ മാത്രമല്ല പറയുന്നത്. അങ്ങനെ തെളിവില്ല എന്ന് നമുക്ക് പറയാനുള്ള ധൈര്യം എവിടെ നിന്നാണ് കിട്ടിയത്? ഇത് സുയൂത്തി തന്നെ പറഞ്ഞതാണ്. സുയൂത്തി എങ്ങനെ ഇത് പറഞ്ഞത്? സുയൂത്തി ഞാൻ ഇപ്പോൾ വായിച്ച ഇബാറത്തിന് തൊട്ടു മുന്നേ സുയൂത്തി തന്റെ ഉസ്താദായ അൽ ഹാഫിദ് ഇബ്നു ഹജറിൻ അസ്ഖലാനി, ഇബ്നു ഹജറിൻ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്ന വിഷയത്തിൽ കൊടുത്ത ഫത്വ ഉത്തരം സുയൂത്തി തന്നെ എടുത്തു കൊടുത്തിട്ടുണ്ട്. ഇതിന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷത്തിന് ഒരു തെളിവുമില്ല എന്ന കാര്യം സുയൂത്തി തന്നെ തൊട്ടു മുൻപ് എടുത്തു കൊടുത്തിട്ടുണ്ട്. അത് അയാൾ വായിച്ചിട്ടില്ല. ഏതാണ് ഈ മുസ്ലിയാരെന്ന് എനിക്കറിയില്ല, ഏത് മുസ്ലിയാരാണെങ്കിലും അയാളത് വായിച്ചിട്ടില്ല. ഞാനത് വായിക്കാം. അൽഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം പറയുകയാണ്, സുയൂത്തി തന്നെ പറയുന്നു, വഖദ് സുഇല ശൈഖുൽ ഇസ്ലാം ഹാഫിദുൽ ആസർ അബുൽ ഫദ്ൽ ഇബ്നു ഹജർ അൻ അമലിൽ മൗലിദ്, മൗലിദ് ആഘോഷത്തെ കുറിച്ച് ഇബ്നു ഹജർ ചോദിക്കപ്പെട്ടു. ഫഅജാബ ബിമനസ്സു, അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് അതിന് മറുപടി കൊടുത്തു. അസ്ലു അമലിൽ മൗലിദ് ബിദ്അത്തുൻ, അസ്ലു അമലിൽ മൗലിദി ബിദ്അത്തുൻ, മൗലിദ് ആഘോഷം എന്നതിന്റെ അസ്ല് അടിസ്ഥാനം അത് ബിദ്അത്താണ്, അത് പുതുതായി ഉണ്ടായതാണ്. ലം തുൻഖൽ അൻ അഹദിൻ മിനൽ സലഫ് സാലിഹ് മിനൽ ഖുറൂനി സലാസ, ഈ പ്രവൃത്തി സലഫു സാലിഹീങ്ങളിൽപ്പെട്ട മുൻഗാമികളായ ഒരാളിൽ നിന്നും, ലം തുൻഖൽ അൻ അഹദിൻ, ഒരാളിൽ നിന്നും ഈ കാര്യം നിവേദനം ചെയ്യപ്പെട്ടിട്ടില്ല. മിനൽ ഖുറൂനി സലാസ, മൂന്ന് തലമുറയിലും ഈ കാര്യം എവിടെയും സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നിട്ട് പിന്നെ ഇബ്നു ഹജർ നബിദിനം നല്ല ബിദഅത്താണ് എന്നതിനുള്ള തെളിവ് പറയാണ്. ഈ നല്ല ബിദഅത്ത് എന്ന തക്സീമാകട്ടെ, ബിദഅത്തിനെ ചീത്തത് നല്ലത് എന്ന് വേർതിരിക്കുന്ന ഈ രീതിയാകട്ടെ, അത് ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകുല്ലു ബിദഅത്തിൻ
وكل بدعة ضلالة يلا بدعة ضلالة إذا عموم لفظا كل النواك يلا تنو الكل لفظا وكل بدعة ضلالة يلا بدعة ضلالة بدعة تندك عندك ضلالة دين ما يبند بتر عندل بدعة تندو هذا كضلالة പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം പ്രത്യേകമായി പരിഗണിച്ച് ആ ദിവസത്തിൽ എന്തെങ്കിലും മദഹ് സംഘടിപ്പിക്കുക എന്നതിൽ എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാരണവശാലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വെറുതെ വിടില്ലായിരുന്നു, എന്തായാലും ചെയ്യായിരുന്നു. സഹാബികൾ ചെയ്യുമായിരുന്നു, നമ്മൾക്ക് ആ കൂടുതൽ സ്നേഹമുള്ളവരായിരുന്നു അവർ. അവർ ഒരാളും ചെയ്തതായിട്ട് സ്ഥിരപ്പെട്ടിട്ടേയില്ല. അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? ഈ കാര്യം വിദാത്താണ്, പച്ച വിദാത്താണ്, ഒരിക്കലും സലഫിൽ നിന്ന് സ്ഥിരപ്പെടാത്ത കാര്യമാണ്. ആര് പറഞ്ഞ? ഇബ്നു ഹജറാണ് പറയുന്നത്. പക്ഷെ രസകരമായ കാര്യം, ഇപ്പോഴുള്ള ആളുകൾ ഇബ്നു ഹജറിനെ പോലെയുള്ള അൽഹാഫിദ് ഇബ്നു ഹജർ ഫത്ഹുൽബാരിയുടെ ഗ്രന്ഥരചയിതാവായ ഇബ്നു ഹജർ അദ്ദേഹം പറയുന്നു, സലഫു സാലിഹീങ്ങളിൽ നിന്ന് ഒരു നഖലും വന്നിട്ടില്ല, ഒരു നിവേദനത്തിലും നബിദിനത്തിനുള്ള തെളിവ് കാണാൻ പറ്റില്ല, അവർ ചെയ്തതായിട്ട് എവിടെ വന്നിട്ടില്ല. പക്ഷെ രസകരമായ കാര്യം എന്ന് വെച്ചാൽ നബിദിനത്തിന്റെ സമയം കഴിഞ്ഞാൽ പിന്നെ പോസ്റ്ററുകൾ ഇറങ്ങും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജന്മദിനം ആഘോഷിച്ചു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ജന്മദിനം ആഘോഷിച്ചു, എല്ലായിടത്തും തെളിവാണ്. ഹാഫിദ് ഇബ്നു ഹജർ കാണാത്ത തെളിവുകൾ വരെ നാട്ടിലെ പോസ്റ്ററുമ കാണും. അപ്പോ യഥാർത്ഥത്തിൽ ഈ വാദവുമായി നടക്കുന്ന ആളുകൾ കളവാണ് പറയുന്നത് എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ്. മാത്രമല്ല, ഈ പറഞ്ഞ മുസ്ലിയാർ രസകരമായ കാര്യം, ഈ പറഞ്ഞ കാര്യം മേലുണ്ടായിട്ട് അത് വായിച്ചിട്ടില്ല. മാത്രമല്ല, അതിനെ കുറിച്ചൊരു സൂചന പോലും നൽകാതെയാണ് അയാള് ഈ തെളിവ്, ഈ ഹദീസിൽ നിന്ന് തെളിവ് പിടിച്ചിട്ടുള്ളത്. മാത്രമല്ല, അയാളുടെ വർത്തമാനം കേട്ടുകഴിഞ്ഞാൽ തോന്നുക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് അഖീഖാർത്ത് എന്നാണ്. അതങ്ങനെ ഒരു സൂചന ഹദീസിന്റെ ലഫ്ളിൽ എവിടെയില്ല. അത് അയാളുടെ കണ്ടുപിടുത്തം മാത്രമാണ്. ആ കണ്ടുപിടുത്തം അതിന് തെളിവ് വേണ്ടതുണ്ട്. ശരി, ഇനി ഈ ഹദീസ് സഹിഹാണോ? അയാൾ വലിയ വായിൽ പറയുന്നുണ്ട് ഈ ഹദീസ് ഇത് ബൈഹഖി ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ അയാളുടെ വർത്തമാനം കേട്ടാൽ തോന്നും ബൈഹഖി ഇത് സഹിഹാക്കിയിട്ടുണ്ടാവും. കഴിഞ്ഞില്ല, അൽഹാഫിദ് സുയൂത്തി ഇത് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഒറ്റ വാക്കിൽ മുമ്പിൽ പറഞ്ഞു പോകുന്നത്. ശരി, എന്താണ് ഈ ഹദീസിന്റെ അവസ്ഥ? ഈ ഹദീസിൽ അബ്ദുല്ലാഹി ഇബ്നു അൽ മുഹറർ എന്ന ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹം ദഈഫാണ് എന്ന കാര്യം മിക്ക ആളുകളും പറഞ്ഞതാണ്. ഈ റാവി ദഈഫാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഹദീസിന്റെ കാര്യത്തിൽ പണ്ഡിതന്മാർ അദ്ദേഹത്തെ ചില ഷർത്തുകളോട് കൂടിയിട്ടല്ലാതെ സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അബ്ദുല്ലാഹി ഇബ്നു മുഹറർ ഈ സനദിന്റെ ഇടയിലുണ്ട് എന്നത് കാരണത്താൽ തന്നെ ഈ ഹദീസ് പല ആളുകളും ദഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, അൽ ഇമാം ഉൽ ബൈഹഖി ഈ ഹദീസ് നിവേദനം ചെയ്ത ആള്, ഇയാളിങ്ങനെ വലിയവായിൽ പറയുന്നുണ്ടല്ലോ ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ബൈഹഖി ഉദ്ധരിച്ച ഹദീസ്, ബൈഹഖി ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം അദ്ദേഹം പറഞ്ഞു ഹദീസുൻ മുൻകർ, ഹദീസുൻ മുൻകർ, ഈ ഹദീസ് മുൻകറാണ്. മുൻകർ എന്ന് പറഞ്ഞാൽ രണ്ടോളം സാധ്യതകളുണ്ട്. ഹദീസ് മുൻകറാന്ന് പറഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം ഷാദ്, പിന്നെ ഷാദ് എന്ന ഹദീസ് അർത്ഥത്തിൽ ഹദീസ് മുൻകർ എന്ന് പറയാറുണ്ട്. അതായത് അനേകം പിന്നെ സഹീഹായ ആളുകൾ, അനേകം ഫിഖത്തായ സ്വീകാര്യരായ അനേകം ആളുകൾ റിവായത്ത് ചെയ്തതിനെതിരായി ഒരു ലൈഫ് ഉദ്ധരിക്കുന്ന ഹദീസിന് മുൻകർ എന്ന് പറയാറുണ്ട്. ഹദീസ് മുൻകർ എന്ന് പറയാറുണ്ട്. അനേകം സത്യസന്ധരായ ആൾക്കാർ ഒരു കാര്യം പറയുന്നു, അതിന് എതിരായിട്ട് ഒരു ദഈഫായ ഒരാള് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഹദീസ് മുൻകർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ഹദീസ് മുൻകർ എന്ന് ചിലപ്പോൾ ലഫ് ശക്തമായ, അതായത് ഹദീസിലുള്ള റാവിയുടെ അടുക്കലുള്ള ദുർബലത ശക്തമായി കഴിഞ്ഞാൽ ഹദീസ് മുൻകർ എന്ന് പറയാറുണ്ട്. രണ്ടർത്ഥത്തിലാണെങ്കിലും ഈ ഹദീസിന്റെ കാര്യത്തിൽ അത് യോജിച്ചതാണ്. ഇമാമുൽ ബൈഹഖി അദ്ദേഹം പറഞ്ഞു ഹദീസ് മുൻകർ, ഹദീസ് ഉദ്ധരിച്ച ആൾ തന്നെയാണ് പറയുന്നത് ഹദീസ് മുൻകറാണ് എന്ന്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഹദീസിന്റെ സിഹത്തിന്റെ അവസ്ഥ എന്താണ്.
കഴിഞ്ഞില്ല. ബൈഹഖി മാത്രമല്ല പറഞ്ഞത്, എന്തിനധികം സുയൂത്തിയുടെ ഉസ്താദായ അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹദീസ് ളൈഫ് എന്നിട്ടുണ്ട്. ഫതഹുൽ ബാരിയിൽ, ഫതഹുൽ ബാരിയുടെ 9-ാമത്തെ വാള്യം 595-ാമത്തെ പേജിൽ അൽ ഹാഫിദ് ഇബ്നു ഹജർ അദ്ദേഹം പറയുന്നു, ഈ ഹദീസ് അദ്ദേഹം പറയുന്നു, വകഅന്നഹു റാഫിഇ, റാഫിഇയെ ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, أشار بذلك إلى أن الحديث الذي ورد أن النبي صلى الله عليه وسلم عق عن نفسه بعد النبوة لا يثبت. الإمام الرافعي أديت إن ليش لو أكل رتور تنشيشم حافظ برين ابن حجر برين إي حديث أديت أنس بن مالك لن رواية تشيب وتطولة نبي صلى الله عليه وسلم تن لنبوة تنشيشم തനിക്ക് വേണ്ടിയുള്ള അഖീഖ അറുത്തിട്ടുണ്ട് എന്ന ഹദീസ് അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നായിരിക്കണം അൽ ഇമാം റാഫിഇ ഉദ്ദേശിക്കുന്നത്. അഖീഖയുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾക്കിടയിലാണ് ഈ വാക്ക് വന്നിട്ടുള്ളത്. അപ്പോ റാഫിഇയുടെ, അൽ ഇമാം റാഫിഇ അദ്ദേഹത്തിന്റെ വാക്ക് എടുത്തു കൊടുത്തിട്ട് ഇബ്നു ഹജർ പറയാണ്, അനസ് ഇബ്നു മാലിക് എന്ന റിവായത്ത് ചെയ്യപ്പെട്ടിട്ടുള്ള, അനസ് ഇബ്നു മാലിക് എന്ന പേര് ഇവിടെ വന്നിട്ടില്ലെങ്കിൽ അത് പിന്നീട് തൊട്ടു താഴെ അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ മനസ്സിലാവും അനസിന്റെ ഹദീസാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ റിവായത്തായി വന്നിട്ടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തനിക്ക് വേണ്ടിയുള്ള അഖീഖ അറത്തു എന്ന റിവായത്ത് ലാ യസ്ബുത്ത്, അത് സ്ഥിരപ്പെട്ടിട്ടില്ല എന്നായിരിക്കണം അൽ ഇമാം റാഫിഇ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. വഹുവ കദാലിക്, അത് അപ്രകാരം തന്നെയാണ്. അതായത് റാഫിഇ പറഞ്ഞ പോലെ തന്നെ ഹദീസ് സഹീഹായിട്ടില്ല എന്ന് ആരാ പറയുന്നത്? അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ്. വേണ്ട, തഖ്രീജിന് വേണ്ടി എഴുതപ്പെട്ട തൽഖീസുൽ ഹബീർ എന്ന അൽ ഹാഫിദ് ഇബ്നു ഹജറിന്റെ കിതാബ്, തഖ്രീജിന്റെ വിഷയത്തിൽ വന്ന ഹദീസ് പുസ്തകമാണ് അത്, പ്രസിദ്ധമായ കിതാബ്. ആ കിതാബിൽ ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം ഹാഫിദ് ഇബ്നു ഹജർ പറയാണ്, വഫീഹി അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ, ഈ ഹദീസിൽ അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ ഉണ്ട്. وهو ضعيف جدا, ആ വ്യക്തി ഹദീസിന്റെ കാര്യത്തിൽ അങ്ങേയറ്റം ദുർബലനാണ്. ശരി, ഇനി അബ്ദുർ റസാഖ് സൻആനി അദ്ദേഹത്തിന്റെ വാക്ക് ഹാഫിൽ എടുത്തു കൊടുക്കണം. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം അബ്ദുർ റസാഖിന്റെ വാക്ക് എടുത്തു കൊടുക്കണം. വഖാല അബ്ദുർ റസാഖ് انما تكلموا فيه لاجل هذا الحديث. വളരെ രസകരമായ കാര്യമാണ്. അതായത് അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ അദ്ദേഹം ളൈഫാണ് എന്ന് അബ്ദുർ റസാഖ് പറയണം, എന്നിട്ട് അദ്ദേഹം പറയണം انما تكلموا فيه. മുഹദ്ദിസുകൾ അബ്ദുല്ലാഹ് ഇബ്നു മുഹററിന്റെ ദുർബലതയെ കുറിച്ച്, അല്ലെങ്കിൽ അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ ളൈഫാണ് എന്ന്, ഹദീസിന്റെ കാര്യത്തിൽ അദ്ദേഹം ദുർബലനാണ് എന്ന് അദ്ദേഹത്തെ പറ്റി പറയാനുള്ള കാരണം, ലി അജ്ലി ഹാദൽ ഹദീസ്, ഈ ഹദീസ് കാരണം. അതായത് അഖാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോവാ, ഈ ഹദീസ് കാരണമാണ്, ഈ ഹദീസ് റിവായത്ത് ചെയ്തു എന്നത് കൊണ്ടാണ് അബ്ദുല്ലാഹ് ഇബ്നുൽ മുഹററിനെ പണ്ഡിതന്മാർ ആക്ഷേപിച്ചത്. ഈ ഹദീസാണ് അദ്ദേഹത്തിന് ഇല്ലത്തിനാണ് കാരണം. എത്രമാത്രം ദുർബലമായ ഹദീസാണ് ഇത് എന്ന് ആര് പറയണം? അബ്ദുർ റസാഖ് പറയണം. കഴിഞ്ഞില്ല, അൽ ഇമാം അന്നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഷർഹുൽ മുഹജ്ജബിൽ പറയണം, ഈ ഹദീസ് ഉദ്ധരിച്ചതിന് ശേഷം പറഞ്ഞു, ഹാദാ ഹദീസുൻ ബാത്തിൽ, ഹാദാ ഹദീസുൻ ബാത്തിൽ, ഇത് ബാത്തിലായ ഹദീസാണ്, ഈ ഹദീസ് നിരർത്ഥകമായ ഹദീസാണ്, തീരെ വായിഫായ ഹദീസ് എന്നാണ് ഇങ്ങനെ പറയാറുള്ളത്, അത് ഹദീസുൻ ബാത്തിൽ. ഈ കാര്യം നവവി പറഞ്ഞത് ഷർഹുൽ മുഹജ്ജബിലാണ്. ആ പറഞ്ഞ വാക്ക് ഹാഫിദ് ഇബ്നു ഹജർ തന്റെ തൽഖീസിൽ എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൽഖീസ് അൽ ഹബീറിൽ ഹാഫിദ് ഇബ്നു ഹജർ നവവിയുടെ ഈ വാക്ക് അംഗീകരിച്ചു കൊണ്ടെന്നോണം എടുത്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അൽ ഇമാം അസ്സഹബി, ഷംസുദ്ദീൻ അസ്സഹബി, സഹബിയുടെ ശ്രേഷ്ഠത ആർക്കും പറഞ്ഞുതരേണ്ടതില്ല, ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ് എന്നതിന് പുറമെ തന്നെ
വലിയ മക്കാനത്തുള്ള വലിയ സ്ഥാനമുള്ള പണ്ഡിതനാണ് ഇമാം അസ്-സഹബി. സഹബിയുടെ ഓർമ്മശക്തി കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹാഫിദ് ഇബ്നു ഹജർ അനേകം തവണ സംസം വെള്ളം കുടിച്ചതന്നെ. അത്രമാത്രം ഇൽമു കൊണ്ട് അറിയപ്പെട്ട ആളാണ് ഇമാം അസ്-സഹബി. അദ്ദേഹം ഈ ഹദീസിനെ പറ്റി പറയാണ്. ഈ ഹദീസ് എടുത്തു കൊടുത്തതിന് ശേഷം ഈ ഹദീസ് തന്റെ മീസാനുൽ ഇഅ്തിദാൽ എന്ന പുസ്തകം, മീസാനുൽ ഇഅ്തിദാൽ എന്നത് ദഹബിയുടെ കിതാബ്, ഈ കിതാബ് ളഈഫായ റാവിമാരെ കുറിച്ച് മാത്രം പറയാനുള്ള കിതാബാണ്. ഈ കിതാബ് അല്ലെങ്കിൽ ലിസാനുൽ മീസാൻ, ലിസാനുൽ മീസാനിൽ ഇമാം അസ്-സഹബി അബ്ദുല്ലാഹ് ഇബ്നുൽ മുഹറർ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കവേ ഈ ഹദീസ് ദഹബി എടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഫഹാദൽ ഹദീസ് മിൻ ബലായാഹു, ഈ ഹദീസ് ഈ റാവിയുടെ ബലായകളിൽപ്പെട്ടതാണ്. ബലായ എന്നാണ് ബലിയത്ത്, കുഴപ്പങ്ങളിൽപ്പെട്ടതാണ്. ഈ ഹദീസ് ഈ റാവിയുടെ കുഴപ്പങ്ങളിൽപ്പെട്ടതാണ്. അങ്ങനെ ഈ ഹദീസാണ്, ഈ റാവി ളഈഫാണ് എന്നതിന് ഉദാഹരണമായിട്ട് ഇമാം ദഹബി കൊടുക്കാൻ തീരുമാനിച്ച ഹദീസ് ഇതാണ്. അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ എന്ന റാവി ളഈഫാണ് എന്ന് സൂചിപ്പിക്കുന്നതിനു വേണ്ടി അൽ ഇമാം അസ്-സഹബി തെളിവായി കൊണ്ടുവന്ന റിവായത്ത് ഈ റിവായത്താണ്. ഇതുപോലെ തന്നെ അൽ ഇമാം ഇബ്നു ഖയ്യിം, അൽ ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹു തആല, അദ്ദേഹം തന്നെ തുഹ്ഫത്തുൽ മൗദൂദ് ബിഅഹ്കാമിൽ മൗലൂദ് എന്ന ഗ്രന്ഥത്തിൽ ഇമാം അഹ്മദിൽ നിന്ന് ഉദ്ധരിച്ചതായി കാണാം. വഖാല അഹ്മദ് അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ അൻ ഖതാദ അൻ അനസ് أن النبي صلى الله عليه وسلم عق عن نفسه منكر. നമ്മൾ നേരത്തെ പറഞ്ഞ അനസ് ഇബ്നു മാലിക്കിന്റെ ഹദീസിനെ പറ്റി ഇമാം അഹ്മദ് പറഞ്ഞു, ഹദീസ് മുൻകർ, ഈ ഹദീസ് മുൻകറാണ്. വളഅഫ അബ്ദുല്ലാഹ് ഇബ്നു മുഹറർ, മാത്രമല്ല ഇമാം അഹ്മദ് അബ്ദുല്ലാഹ് ഇബ്നു മുഹററിനെ ളഈഫ് എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും വേറെ പറയാൻ പറ്റും. ഇത് മാത്രമൊന്നല്ല, വേറെയും ചില ആളുകളും ഈ ഹദീസ് ളഈഫ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പൊ ഇതാണ് ഹദീസ് ളഈഫാണ് എന്നത്, ഹദീസിന്റെ അവസ്ഥ ഇതാണ്. ഹദീസിന്റെ അവസ്ഥ എന്താണ്? ഇതാണ്, ഹദീസ് ളഈഫാണ്. പണ്ഡിതന്മാർ പലരും ഇത് ളഈഫാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വല്ലാഹു സുബ്ഹാനഹു വതആല അഅലം. ശരി, ഇനി അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ ചങ്ങാതി അയാൾ പറയാണ് നമുക്ക് അൽ ഹാഫിദ് സുയൂത്തി അദ്ദേഹം ഈ ഹദീസ് സഹീഹാക്കിയിട്ടുണ്ട്, അത് മതി നമുക്ക് തെളിവായി എന്ന് ഇയാൾ പറയുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അൽ ഹാഫിദ് സുയൂത്തി അദ്ദേഹം ഇൽമു കൊണ്ട് പ്രശസ്തനായ വ്യക്തിയാണ്. അദ്ദേഹത്തിന് അനേകം ഗ്രന്ഥങ്ങളുണ്ട്, അനേകം ഇസ്ലാമിന്റെ മാർഗത്തിൽ വലിയ ഖിദ്മത്ത് ചെയ്ത പണ്ഡിതനാണ് സുയൂത്തി. പക്ഷെ അതോടൊപ്പം സുയൂത്തി ആക്ഷേപിക്കപ്പെട്ട ചില മേഖലകളിൽപ്പെട്ടതാണ്, സുയൂത്തി ആക്ഷേപിക്കപ്പെട്ട ചില കാര്യങ്ങളിലൊന്നാണ് ഹദീസ് സഹീഹും ളഈഫും വേർതിരിക്കുന്നതിൽ, ഹദീസിന്റെ തസ്ഹീഹിലും തളഈഫിലും സുയൂത്തിയുടെ അടുക്കൽ അങ്ങേറ്റത്തെ തസാഹുൽ ഉണ്ടായിരുന്നു. തസാഹുൽ എന്ന് പറഞ്ഞാൽ വളരെയധികം അലസത. അതായത് ളഈഫായ ഹദീസ് ചിലപ്പോൾ മൗദു ആയ ഹദീസ് വരെ, അതായത് കെട്ടിച്ചമുക്കപ്പെട്ട ഹദീസ് വരെ സുയൂത്തി അവിടുന്ന് ഇവിടുന്നൊക്കെ സനദുകൾ കൂടുതൽ കൊണ്ടുവന്ന് 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 കുറേ സനദുകൾ കൂട്ടിവെക്കും. കുറേ സനദുകൾ കൂട്ടിവെച്ചുകൊണ്ട് മാത്രം ഹദീസ് സഹീഹായിക്കൊള്ളണമെന്നില്ല. എന്നിട്ട് മൗദൂആയ ഹദീസ് ചിലപ്പോൾ സുയൂത്തി എന്താക്കും, ളഈഫുൻ ജിദ്ദൻ എന്ന് പറയും. ളഈഫുൻ ജിദ്ദൻ എന്ന് പറയപ്പെട്ട ഹദീസുകൾ സുയൂത്തി ചിലപ്പോൾ ളഈഫാക്കും. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിച്ചമുക്കപ്പെട്ട ഹദീസ്, ഏറ്റവും മോശം ഹദീസ് മൗദൂആയ ഹദീസാണ്, കെട്ടിച്ചമുക്കപ്പെട്ട ഹദീസാണ്. അങ്ങനെ റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മേൽ കെട്ടിച്ചമച്ച ഹദീസ്, സ്കൂള് പറഞ്ഞിട്ട് എവിടെ സ്ഥിരപ്പെടാത്ത ഹദീസ്, ഒരാള് സ്വയം ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയ ഹദീസ്, അത്തരം ഹദീസുകൾ ചിലപ്പോൾ സുയൂത്തി എന്ത് ചെയ്യും, അത് ആ ഹദീസ് ളഈഫുൻ ജിദ്ദൻ, വളരെ ളഈഫായ ഹദീസാണ് എന്ന് മാത്രമേ പറയുള്ളൂ. മൗദൂ എന്ന് പറയില്ല. അദ്ദേഹം മൗദൂ എന്നൊരു ഹദീസിനെ പറ്റി പറയണമെങ്കിൽ അത്രയും ബുദ്ധിമുട്ടാണ്. എന്നാലല്ലാതെ സുയൂത്തി ഒരു ഹദീസിനെ പറ്റി മൗദൂ എന്ന് പറയുന്നത് വളരെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. ളഈഫുൻ ജിദ്ദൻ എന്ന് പറയപ്പെട്ട, അതായത് വളരെ ളഈഫായ ഹദീസാണെന്ന് പറയപ്പെട്ട ഹദീസാണെങ്കിൽ സുയൂത്തിയുടെ അടുക്കൽ ചിലപ്പോൾ ളഈഫായിരിക്കും, ഹദീസ് ളഈഫായിരിക്കും. ചിലപ്പോൾ അത് ഹസൻ വരെയാവും, നല്ല സ്വീകരിക്കപ്പെടുന്ന ഹദീസ് വരെ ആയിട്ട് മാറും. ഈ ഒരു പ്രശ്നം സുയൂത്തിയുടെ അടുക്കലുണ്ട് എന്ന് അനേക പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്.
അതിൽ പല ആളുകളെയും നിങ്ങൾ അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം അവർ പറയും ഇതൊക്കെ വഹാബി പണ്ഡിതന്മാരാണെന്ന് പറയും. നേരത്തെ ആലൂസി പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ വാക്കുകളൊക്കെ ചിലപ്പോൾ നിങ്ങൾ ഗൗനിക്കാതിരിക്കാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ചിലപ്പോൾ സ്വീകാര്യനായേക്കാവുന്ന ആളുകളുടെ വാക്കുകൾ മാത്രമേ ഈ വിഷയത്തിൽ ഞാൻ എടുത്തു കൊടുക്കുന്നുള്ളൂ. ഞാൻ വെറുതെ എന്റെ വായെന്ന് വെറുതെ പറയല്ല. സുയൂത്തിയുടെ അടുക്കൽ ഹദീസിന്റെ തസ്ഹീഹിൽ, ഹദീസ് സഹീഹാക്കുന്നതിൽ വളരെയധികം അലസത വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ ഇൽമിലുള്ള മക്കാനത്തിനെ കുറക്കുന്നില്ല. അദ്ദേഹം ഇൽമിയായി വളരെ മുന്നിലായിരുന്നു, വളരെയധികം ദീനിന് സേവനം ചെയ്ത ആളാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ അടുത്ത് അഷാരിയത്തുണ്ട്, അഖീദയിൽ അദ്ദേഹത്തിന്റെ അടുക്കൽ പിഴവുകൾ വന്നിട്ടുണ്ട്, സൂഫി ചിന്താഗതിയോട് അദ്ദേഹം പലപ്പോഴും അടുപ്പം കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഹദീസിന്റെ തസ്ഹീഹ് തലായിഫ്, അതില് വലിയ വ്യത്യാസങ്ങൾ പണ്ഡിതന്മാരോട് അദ്ദേഹത്തിന് സംഭവിച്ചു. നോക്കി ഈ ഹദീസിൽ തന്നെ, ഈ ഹദീസ് അദ്ദേഹം തെളിവുപിടിച്ച ഹദീസാണ്, അസലാണെന്ന് വിശേഷിപ്പിച്ച ഹദീസാണ്. പക്ഷേ ഈ ഹദീസ് എത്രയോ പണ്ഡിതന്മാർ ലൈഫാക്കിയത്. സുയൂത്തിയുടെ അടുക്കൽ ഈ പ്രശ്നമുണ്ട്. അതുകൊണ്ട് സുയൂത്തിയെ വളരെ മോശമായി ചിത്രീകരിക്കുകയാണെന്ന് ആരും വിചാരിക്കരുത്. സുയൂത്തിയുടെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്, അഖീദയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് സുയൂത്തി പറഞ്ഞു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് ഞെട്ടിധരിച്ച ഒരാളും ഇരിക്കേണ്ടതില്ല. സുയൂത്തിയുടെ അടുക്കൽ പലപ്പോഴും ഈ കാര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് സുയൂത്തിയുടെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അൽജാമിഉ സഗീർ എന്ന ഗ്രന്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ അലിഫ് ബാ താ അങ്ങനെയുള്ള തർത്തീബിൽ ക്രോഡീകരിച്ച വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് അത്. അൽ ഇമാം അൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹം ഖിദ്മ നടത്തി, അദ്ദേഹം പിന്നെ തഹ്ഖീഖ് നടത്തിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിൽ ഇതിനൊരു വിശദീകരണം അൽ മുന്നാവി എന്ന പണ്ഡിതൻ ഈ ഗ്രന്ഥത്തിനൊരു വിശദീകരണം എഴുതിയിട്ടുണ്ട്, ഷർഹ് എഴുതിയിട്ടുണ്ട്. മർക്കാത്തുൽ മഫാത്തിഹ് എന്നോ മറ്റുമാണ് ആ പുസ്തകത്തിന്റെ പേര്. പുസ്തകത്തിന്റെ പേര് എനിക്കിപ്പോ ഓർമ്മ കിട്ടുന്നില്ല. ഇതിന്റെ ഷർഹ് മുന്നാവി എഴുതിയിട്ടുണ്ട്, വേറെ ഒരാൾ എഴുതിയിട്ടുണ്ട്. മുന്നാവിയുടെ ഷർഹ് പ്രസിദ്ധാണ്. മുന്നാവി അദ്ദേഹം തന്റെ ഷർഹിന്റെ ആമുഖത്തിൽ അദ്ദേഹം പറഞ്ഞു, وقد اكثر المؤلف في هذا من الاحاديث الضعيفه. ഗ്രന്ഥകർത്താവ് അതായത് സുയൂത്തി ഈ പുസ്തകത്തിൽ ളൈഫായ അനേകം അഹാദീസുകൾ അനേകം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഹദീസുകൾ കൊണ്ടുവരിക എന്നത് അദ്ദേഹം അധികരിപ്പിച്ചിട്ടുണ്ട് എന്ന് അൽ മുന്നാവി അദ്ദേഹം പറഞ്ഞു കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഏതാണ്ട് അടുത്ത് ജീവിച്ചു മരിച്ചു പോയാളാണ് ഷെയ്ഖ് അബ്ദുൽ ഫത്താഹ് അബുഗുദ്ദ. അങ്ങേറ്റം ഹനഫി മദ്ഹബിനോട് ചായവ് കാണിച്ചിരുന്ന ഒരു ഹനഫി മുത്താസിബ് ആയിരുന്നു ഇയാള്, അബ്ദുൽ ഫത്താഹ് അബുഗുദ്ദ. ഇദ്ദേഹം തന്റെ അൽ അജീബത്തുൽ ഫാദില എന്ന ലക്നൌയുടെ കിതാബ്, ആ കിതാബിന്റെ തഅലീഖിൽ, ആ കിതാബിന്റെ അടിക്കുറിപ്പുകളിൽ ഇദ്ദേഹം എഴുതി, അബ്ദുൽ ഫത്താഹ് അബുഗുദ്ദ അദ്ദേഹം പറഞ്ഞു, വൽ അഹാദീസുൽ മൗദുഅത്തു അല്ലതി വഖഅത് ലിൽ ഹാഫിളി സുയൂത്തി റഹിമഹുല്ലാഹു തആല ഫിൽ ജാമിഉ അസ്സഗീർ കസീറത്തുൻ ഗൈറു ഖലീല. ഹാഫിളി സുയൂത്തി അദ്ദേഹത്തിന്റെ ജാമിഉ അസ്സഗീറിൽ വന്നിട്ടുള്ള മൗദുഅയ ഹദീസുകൾ, കെട്ടിച്ചമക്കപ്പെട്ട ഹദീസുകൾ, കസീറത്തുൻ ധാരാളമുണ്ട്, ഗൈറു ഖലീല കുറവല്ല, കുറച്ച് ഹദീസ് വന്നല്ല, കുറെ ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് സുയൂത്തിയുടെ അവസ്ഥ. സുയൂത്തി സഹീഹിന്റെ കാര്യത്തിൽ തസാഹുൽ കാണിച്ചാളാം, ഒരു അലസത കാണിച്ചാളാം. ഹദീസ് സഹീഹാക്കുന്നതിൽ അലസത അദ്ദേഹത്തിന് അടുക്കൽ ഉണ്ടായിരുന്നു. ശരി, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഹദീസ് സഹീഹാണെങ്കിൽ തന്നെ ഈ ഹദീസ് ഒരിക്കലും നബിദിനാഘോഷത്തിന് തെളിവല്ല എന്ന് അനേകം തെളിവുകൾ, അനേകം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കേണ്ട, ആ ചോദ്യത്തിന് അവർക്ക് ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. ദുർന്യായങ്ങളല്ലാതെ മറ്റൊരു ന്യായവും മറ്റൊരു വ്യക്തമായ മറുപടിയും അവർക്ക് ആ വിഷയത്തിൽ പറയാൻ സാധിക്കുകയില്ല എന്ന് ഉറപ്പാണ്. ശരി, അപ്പൊ ഇതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. അവസാനമായി
പറയാനുള്ളത്, ഈ സംസാരം, ഈ ഞാൻ എനിക്ക് അയച്ചു തന്ന ഒരു ഓഡിയോ, ആ ഓഡിയോയിൽ ചോദ്യം ചോദിക്കുന്നത് അല്ലാഹു അലം, ഒരു ഓഡിയോ ആണ്. അതിൽ ചോദ്യം ചോദിക്കുന്ന വ്യക്തി ഒരു അഹ്ലു സുന്നയോട് താല്പര്യമുള്ള, അഹ്ലു സുന്നയുടെ അഖീദ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അദ്ദേഹം വളരെ ദേഷ്യത്തിൽ, വളരെ ഗൈറത്തിലാണ്, ഈർഷ്യതയോട് കൂടിയിട്ടാണ് ഈ വിഷയം ചോദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ മനസ്സിലാകുന്നത്. വല്ലാഹു അഅലം. എന്തായാലും അദ്ദേഹത്തിന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അദ്ദേഹം വളരെ സാധാരണക്കാരനാണ്. ഇങ്ങനെയുള്ള സാധാരണക്കാരായ ആളുകൾ ഇത്തരം വിഷയങ്ങളിൽ മുഖാമുഖങ്ങൾക്ക് പോയിരുന്ന് ഇത്തരം ആളുകളോട് സംവദിക്കുക എന്നത് ഒരു നല്ല കാര്യമല്ല. ഇതേപോലെ ഇത് സംഭവിക്കാം. അവർ പറയും, ചിലപ്പോ ഒരു എന്തോ ഭാഗ്യത്തിന് അയാള് ബുഖാരിയിലൊന്നും ഉണ്ട് എന്ന് പറഞ്ഞില്ല. ബുഖാരിയിലുണ്ട് എന്ന് പറഞ്ഞാൽ ആര് കാണിച്ചു കൊടുക്കുക, ആരും നോക്കും, ഇത് വായിക്കാൻ ആർക്കറിയാം, അവർക്ക് എന്തും കാണിച്ച് പറ്റിക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഈ ഹദീസ് കൊണ്ട് അവർ പറ്റിച്ചതുപോലെ അയാളെ സംസാരം കേട്ടാ തോന്നും ഒരു സംശയമില്ലാത്ത കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ എല്ലാരും ചെയ്തു വരുന്ന കാര്യമാണ് നബിദിനം. സംശയം ചോദിച്ചവനാണ് ജീനിൽ പുതുതായി വന്ന ആളെന്ന് തോന്നിക്കുന്ന രൂപത്തിലാണ് അയാളുടെ മറുപടി. ഇതൊക്കെ ബിദഅത്തിന്റെ ആൾക്കാരുടെ തന്ത്രങ്ങളിൽ പെട്ടതാണ്, മുസ്ലിം ഉമ്മത്തിനെ വഞ്ചിക്കാൻ അവർ ചെയ്യുന്ന രീതികളിൽ പെട്ടതാണ്. അപ്പൊ അതിന് പോയി നമ്മൾ പോയി തലവെച്ചു കൊടുക്കുക എന്നത് ഒരിക്കലും ശരിയായ രീതിയല്ല. ഒന്നല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായ വിഷയത്തിൽ അറിവുണ്ടാവണം, ഇല്ലെങ്കിൽ പിന്നെ ഇത്തരം കാര്യങ്ങൾക്ക്, മുണാവറുകൾക്ക്, തർക്കങ്ങൾക്ക്, വാദപ്രതിവാദങ്ങൾക്ക് സാധാരണക്കാരായ ആളുകൾ, അറിവില്ലാത്ത ആളുകൾ പോവുക എന്നത് ഇസ്ലാമികമായി ശരിയായ കാര്യമല്ല. മുനാദറ, വാദപ്രതിവാദങ്ങൾ പണ്ഡിതന്മാർ അനുവദിച്ചതിന് ചില നിബന്ധനകൾ വച്ചിട്ടുണ്ട്. ആ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട്. അത് പാലിച്ചിട്ടില്ലെങ്കിൽ അബദ്ധങ്ങൾ വർദ്ധിക്കാൻ വലിയ സാധ്യതയുണ്ട്. ഈ കാര്യം അവസാനമായി ഓർമ്മപ്പെടുത്തട്ടെ. വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് وعلى آله وصحبه وسلم.